സുഹൃത്തുക്കളെ, ഞാനിവിടെ എത്തിയിരിക്കുന്നത് നമ്മളുടെ കെ പി സി സിയിൽ കയറാനാണ്. ഇതെല്ലാവരുടെയും ഒരു തളവാടാണ്. ഞങ്ങളുടെ കോൺഗ്രസ് പ്രവർത്തകർ എന്നെ സ്വീകരിച്ച സുഹൃത്തുക്കളെല്ലാവരും ആത്മാർത്ഥയോട് ഗ്രാസ് റൂട്ട്സ് പ്രവർത്തകരാണ്. നമ്മുടെ പാർട്ടിയിലത്തെ മണ്ഡലം പ്രസിഡന്റ്മാർ, ബ്ലോക്ക് പ്രസിഡന്റ്മാർ വർഷങ്ങളായിട്ട് ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥതയോട് പ്രവർത്തിച്ചവരാണ്. വലിയ നേതാക്കൾ എൻ്റെ ഒപ്പം കാണില്ല. അത് ഞാൻ എൻ്റെ 60 ഒപ്പും നോമിനേഷൻ പത്രികയോടൊപ്പം കൊടുത്തപ്പോൾ അതിലും കൂടുതൽ വലിയ ആൾക്കാരുടെ പേരുകളുണ്ടായിരുന്നില്ല. പക്ഷേ പാർട്ടി പ്രവർത്തകരുടെ ആഗ്രഹങ്ങളെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പാർട്ടി അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്നത്. ഭാരതം മുഴുവൻ ഇങ്ങനെയുള്ള ആൾക്കാരാണ് എനിക്ക് പിന്തുണ തരുന്നത്. ഭാരതം മുഴുവൻ എനിക്ക് എല്ലാ ഭാഗത്തുനിന്നും ഫോൺ കോളും സന്ദേശങ്ങളും കിട്ടുന്നത് ഇതാണ്: ഞങ്ങൾക്കൊരു മാറ്റം വേണം, നിങ്ങൾ നിൽക്കണം, ഒരിക്കലും പിൻവലിക്കരുത്, എല്ലാ വിധത്തിലും ഞങ്ങളുടെ പിന്തുണയുണ്ടാകും. അവരുടെ വിശ്വാസത്തെ ഞാൻ ഒരിക്കലും ചതിക്കില്ല, അതിനാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾക്ക് വേറെ വല്ല ചോദ്യങ്ങളുണ്ടെങ്കിൽ പറയാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന് അകത്ത് കയറട്ടെ. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ പാർട്ടിയുടെ അകത്ത് 22 വർഷമായി ഒരു തിരഞ്ഞെടുപ്പ് നടന്നിട്ട് അപ്പോൾ ചിലവർക്ക് പഴക്കമില്ല. പാർട്ടിയുടെ അകത്തൊരു ജനാധിപത്യം ഉണ്ടാവണം എന്നൊരു വിശ്വാസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും. അദ്ദേഹം 10 വർഷം മുമ്പ് തന്നെ പറയാൻ തുടങ്ങിയ ഒരു കാര്യമാണ് ഈ പാർട്ടിയിൽ തിരഞ്ഞെടുപ്പ് വേണമെന്ന്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരേ അഭിപ്രായമാണ്, ഈ പാർട്ടിക്ക് ഗുണമേ ചെയ്യുള്ളൂ. നിങ്ങളെല്ലാവരെയും ശ്രദ്ധ നമ്മൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. ഇതോടെ കോൺഗ്രസ് പാർട്ടിയാണ് ഇപ്പോൾ ഭാരതം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നത്. നിങ്ങൾക്കറിയണം, ഇത് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ശക്തിയാണ് ഈ തെരഞ്ഞെടുപ്പ്. ഞങ്ങളുടെ പാർട്ടിയുടെ അകത്തൊരു ഐഡിയോളജിയെക്കുറിച്ചൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഞങ്ങളുടെ വിശ്വാസങ്ങളൊക്കെ ഒന്നന്നെ. ഞങ്ങൾക്ക് BJP വെല്ലുവിളികൾ നേരിടാനാണ് ഞങ്ങളെല്ലാവരും ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ ഇത് എങ്ങനെ ചെയ്യേണ്ടത്, പാർട്ടിയെ എങ്ങനെ ശക്തമാക്കണം, അതിന് മാത്രം ചില വ്യത്യാസങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്കറിയാം, ഒരു മാനിഫെസ്റ്റോ ഇറക്കിയിട്ടുണ്ട്. അതിൽ പല വെരി സ്പെസിഫിക് പോയിൻറ്റ്സ് ആയിട്ട് ഞാൻ ഇറക്കിയിട്ടുണ്ട്. ഹിന്ദിയിലും ഇംഗ്ലീഷിലും വേറെ ഭാഷകളിൽ നിങ്ങൾ ഇറക്കും. മലയാളത്തിൽ 1-2 ദിവസം നിങ്ങൾക്ക് കിട്ടും. ഞാൻ കുറച്ചൊരു തിരക്കിൽ ഓടി നടന്നുകൊണ്ട് കാരണമാണ് ഇത്ര ചില കാര്യങ്ങൾ വൈകിയിരിക്കുന്നത്. പക്ഷേ നമ്മൾക്കുള്ള ചെറിയ സമയം, നിങ്ങൾക്കറിയാം ഇന്ന് മുതൽക്ക് 13 ദിവസമേ ഉള്ളൂ വോട്ടിടാനുള്ള സമയം. അതുകൊണ്ട് ആ സമയത്തിൽ ഞങ്ങൾ എത്രത്തോളം കാര്യങ്ങൾ ജനങ്ങളുടെ അടുത്ത് എത്തിക്കാൻ സാധിക്കും അത് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതിൽ ചിലവർക്ക് ഇങ്ങനൊരു തിരഞ്ഞെടുപ്പ് വേണ്ടെന്ന് ആവശ്യപ്പെടുന്നവർ, ഞാൻ അവർക്ക് ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുള്ളൂ, ഞാനല്ല ഈ തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി തീരുമാനമെടുത്തിട്ട് AICC പ്രഖ്യാപിച്ച ഒരു തിരഞ്ഞെടുപ്പാണ്. അതിൻ്റെ നിയമങ്ങളും നയങ്ങളൊക്കെ ഞാനല്ല എഴുതിയിരിക്കുന്നത്. ഇലക്ഷൻ അതോറിറ്റി, ചീഫ് ഇലക്ഷൻ അതോറിറ്റി ശ്രീ മധുസൂദൻ മിസ്ത്രിയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ പ്രഖ്യാപിക്കണം. അത് അദ്ദേഹം തന്നെ ഒരു സർക്കുലർ ഇറക്കി എല്ലാ ഭാരവാഹികളോടും പറഞ്ഞു. PCC അധ്യക്ഷന്മാരും എല്ലാ ഭാരവാഹികളോടും, സ്പോക്സ് പീപ്പിളും കൂടി, വാഗ്ദാനം കൂടി, ആരും ഇതിൽ പാർട്ടിയുടെ പേരിൽ ഒരു വ്യക്തിയുടെയും സൈഡ് എടുക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ രാജിവെച്ചിട്ട് ചെയ്യണം. കാരണം ഈ പാർട്ടിയിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥി ഇല്ല. നമ്മളുടെ ഗാന്ധി കുടുംബം എന്നോട് 3 പേരും നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അവർ നിഷ്പക്ഷമായി നിൽക്കുകയാണ്. അവരുടെ ആ എൻകറേജ്മെൻ്റ് കൊണ്ടാണ് ഞാൻ മത്സരിക്കാൻ തീരുമാനിച്ചത്. കാരണം ഇതിൽ ഒരു ഫെയർ ആൻഡ് ഫ്രീ ഇലക്ഷൻ ആയിരിക്കും എന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഞാൻ ജനങ്ങളുടെ വോട്ടുകൾ ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ ആരും പാർട്ടിയുടെ വിരുദ്ധികളല്ല. ഞങ്ങൾ പാർട്ടി നന്നാവാനും പാർട്ടി ശക്തമായി മത്സരിക്കാൻ സാധിക്കാനും, പാർട്ടി ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ആര് ജയിച്ചാലും ശരിക്കുള്ള വിജയം പാർട്ടിയുടെ വിജയമായിരിക്കണം എന്നാണ് എൻ്റെ വിശ്വാസം. അത് ഞാൻ കാണുന്നുണ്ട്. ടോപ്പ് ലീഡേഴ്സിൻ്റെ ഒരു 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 പാർഷ്യാലിറ്റി ഉണ്ട്.
പക്ഷേ അവർ പറഞ്ഞു തന്നെ നമ്മളുടെ പാർട്ടി അംഗങ്ങൾ കേൾക്കണമെന്ന ഒരു നിർബന്ധമില്ല എന്ന് മാത്രമല്ല അത് ശരിക്കും ജനാധിപത്യ വിരുദ്ധമായി. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്നോട് മിസ്റ്റർ മിസ്ത്രിയും എല്ലാവരും പറഞ്ഞിരിക്കുന്നത് ഇതൊരു സീക്രട്ട് ബാലറ്റ് ആണ്, രഹസ്യത്തിലാണ് എല്ലാവരും വോട്ട് ചെയ്യുക, അവരവരെ മനസാക്ഷി നോക്കിയിട്ട് വോട്ട് ചെയ്യട്ടെ. ഈ വോട്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ശ്രീ മിസ്ത്രി പറഞ്ഞ കാര്യം എന്താണ്, എല്ലാവരും പി സി സിയിൽ വോട്ട് ചെയ്യുന്നിട്ട് ബാലറ്റ് ബോക്സിന് സീൽ ചെയ്തിട്ട് ആ സീൽഡ് ബാലറ്റ് ബോക്സിനെ ഡൽഹിയിൽ അടുത്ത ദിവസം തന്നെ എത്തിക്കും, സ്ഥാനാർത്ഥികളുടെ മുമ്പിൽ അത് തുറക്കും, എല്ലാ വോട്ടുകളും കലക്ട് ചെയ്ത് മിക്സാവും, എന്നിട്ടാണ് എണ്ണം തുടങ്ങുക. ആർക്കും അറിയില്ല അവസാനത്തിൽ ആര് എങ്ങനെ വോട്ട് ചെയ്തു, ഏത് സംസ്ഥാനം എങ്ങനെ വോട്ട് ചെയ്തു. അവസാനത്തിൽ കോൺഗ്രസ്സുകാരെല്ലാം ഒന്നാണ്, കോൺഗ്രസ്സുകാർ എങ്ങനെ വോട്ട് ചെയ്തു എന്ന് അവസാനം തീരുമാനിക്കും. അവർ വോട്ട് ചെയ്യുന്ന പോലെ ആ റിസൾട്ട് നമ്മൾ അംഗീകരിക്കണം, അതാണ് ജനാധിപത്യത്തിൻ്റെ മര്യാദ. അങ്ങനെയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയത്. ഞങ്ങൾക്ക് നേരത്തെ സംസാരിച്ച കാര്യങ്ങളാണ്, പക്ഷേ ഇന്ന് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ പുനലൂർ മധു അന്തരിച്ചു പോയ ശേഷം ഞാൻ രാവിലെ പോയി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, അദ്ദേഹം ശ്രദ്ധാകരഞ്ചി ഉച്ചയ്ക്ക് പോയി എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നേരിട്ട് കാണാൻ സാധിച്ചില്ല. അദ്ദേഹം കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇത് കണ്ടിട്ടുണ്ടാകും. എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ പാർട്ടിയുടെ അകത്ത് ശത്രുക്കളൊന്നും ഇല്ല, എല്ലാവർക്കും അവർ സ്വന്തം സ്ഥാനാർത്ഥി ഐ മീൻ സ്വന്തം പിന്നെ ഇഷ്ടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എനിക്കൊരു ബുദ്ധിമുട്ടും ഞാൻ കാണുന്നു. സ്വന്തം സംസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഓഫീസിലേക്ക് വരുമ്പോൾ ഇവിടെ മുതിർന്ന നേതാക്കളൊന്നും ഇല്ല, അങ്ങനെ ഒരു സാഹചര്യമാണ്. നോക്കൂ, മുതിർന്ന നേതാക്കളെ ഞാൻ ബഹുമാനിക്കുന്നു, പക്ഷെ അവരുടെ വോട്ടിൻ്റെ ഒരേ വിലയാണ് ഒരു സാധാരണ പ്രവർത്തകരുടെ വോട്ട്. നിങ്ങൾ മനസ്സിലാവണം, പി സി സി ഡെലിഗേറ്റ്സ് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ വോട്ട് അവകാശമാണ്. അവർ വോട്ട് ചെയ്യുന്ന പോലെ അത് എണ്ണി നോക്കുമ്പോൾ മുതിർന്ന വോട്ടറായിരുന്നു ഒരു ചെറിയ വോട്ടറായിരുന്നു എന്ന് ആരും എണ്ണാൻ പോകുന്നില്ല. വോട്ടിൻ്റെ വിലയും വോട്ടിൻ്റെ ഘനവും ഒന്നല്ല. ഓക്കെ, കാണാം. അതെ, അല്ല, ഔദ്യോഗിക സ്ഥാനാർത്ഥി ഇല്ല എന്നല്ലേ പാർട്ടി പറയുന്നത്. ഇനി പാർട്ടിയുടെ പേരിൽ സംസാരിക്കാൻ അവകാശമുള്ളവരെല്ലാവരും ഔദ്യോഗിക സ്ഥാനാർത്ഥി ഇല്ല എന്ന് പറയുമ്പോൾ ആരാണ് നമ്മുടെ കോൺഗ്രസ് അധ്യക്ഷൻ്റെ വാക്കിനെ വിശ്വസിക്കാത്തത്? അവരോടാണ് ചോദിക്കേണ്ടത്. നമ്മളുടെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയാങ്ക ഗാന്ധിയും അവരുടെ ഇൻസ്ട്രക്ഷനിൽ മധുസൂദൻ മിശ്രയും ഒക്കെ പ്രഖ്യാപിച്ച ഒരു സ്റ്റേറ്റിനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാർട്ടിയിൽ എന്തൊരു ഒരു വിശ്വാസക്കേടാണ് കാണിക്കുന്നത്. അവരെ വിശ്വസിച്ചിട്ട് നമ്മൾ നേരിട്ട് പോകണം, അതാണ് എൻ്റെ ഒരു വിശ്വാസം. നോക്ക്, എനിക്ക് പരാതി എന്ന് പറഞ്ഞിട്ട് പറയാൻ ആവശ്യമില്ല, കാരണം അവസാനത്തിൽ എല്ലാവർക്കും അവരുടെ സ്വന്തം ഉത്തരവാദിത്വം അറിയാം. സെൻട്രൽ ഇലക്ഷൻ അതോറിറ്റിക്ക് പാർട്ടിയുടെ അകത്ത് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് കുറേ വർഷങ്ങൾ, നിങ്ങൾക്ക് അദ്ദേഹത്തെ അറിയും. അദ്ദേഹം ഒരു കാലത്ത് കേരളത്തിൻ്റെ ജനറൽ സെക്രട്ടറി കൂടി ആയിരുന്ന ആളാണ്. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സ്വന്തം പിന്നെ അവകാശവും അധികാരവും നിയമങ്ങളും ഒക്കെ അറിയാം. അപ്പോൾ നിങ്ങൾ മാധ്യമക്കാരായിട്ട് വേണമെങ്കിൽ ചോദിച്ചോളൂ, പക്ഷെ തീരുമാനമെടുക്കണതോ നിലപാടെടുക്കണതോ അദ്ദേഹമാണ്, ഞാനല്ല. നോക്ക്, അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. ഞാൻ പിന്നെ കോൺഗ്രസ് പാർട്ടിയുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നതെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ കോൺഗ്രസിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നവരെ ഞാൻ അഭ്യർത്ഥിക്കുന്നു, നമ്മുടെ ഭാവിയെക്കുറിച്ച് ആലോചിക്കൂ. രണ്ട് തെരഞ്ഞെടുപ്പായി, 2014 2019 നമ്മൾക്ക് 19% വോട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾക്ക് 2024 മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് എവിടെ നിന്നാണ് ഇനിയും വോട്ടുകൾ കിട്ടാൻ പോകുന്നത്? നമ്മളുടെ ഇപ്പോഴത്തെ പ്രവർത്തന രീതി, ഇംഗ്ലീഷിൽ പറയും ബിസിനസ് ആസ് യൂഷ്വൽ, അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ വലിയ വ്യത്യാസം വരുമോ? നമ്മൾക്ക് പുതിയ രീതിയിൽ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ വോട്ടർമാരുടെ അടുത്ത് പോകണം. അത് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര എന്ന് പറഞ്ഞിട്ട് ജനങ്ങളുടെ അടുത്തെത്തിയിട്ട് വലിയൊരു ആവേശം വീണ്ടും സ്റ്റിമുലേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാരണം ഒരു പുതിയൊരു ഊർജ പാർട്ടി പ്രവർത്തകരുടെ മനസ്സിന് ഹൃദയത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ അവർ പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറയുന്നത്. എനിക്ക് ഇന്ത്യയുടെ എല്ലാ മുക്കുന്നും വെളികളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആൾക്കാർ പറയുന്നു ഇതോടെ നമ്മുടെ പാർട്ടിയിലൊരു മാറ്റം വരും, ഇതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ ജനങ്ങൾ, നമ്മുടെ യുവാക്കളുടെ അഭിലാഷങ്ങൾ, നമ്മളുടെ പാർട്ടിയുടെ ഓരോരോ പ്രതീക്ഷ നമ്മൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ വിട്ടുപോയ വോട്ടേഴ്സ്, 2014 2019 നമ്മൾക്ക് വോട്ട് ചെയ്യാത്തവരെ
നമ്മൾ വീണ്ടും തിരഞ്ഞു തിരിച്ചു കൊണ്ടുവരണം. നമ്മൾ കാണിച്ചു കൊടുക്കണം. നമ്മൾ ശക്തമായിട്ട് പ്രവർത്തിക്കണം. നമ്മൾ പഴയ പ്രവർത്തന രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ എനിക്ക് ഒരു ഭയമുണ്ട്. ഈ പാർട്ടി അതിനെ വലിയ ഒരു 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 എന്താ പറയുക, ഒരു ഡിസപ്പോയിൻമെൻറ്റ് അനുഭവിക്കാനൊരു സാധ്യതയുണ്ട്. അത് വരാതിരിക്കാൻ, ആ നിരാശ വരാതിരിക്കാനും നല്ല പ്രതീക്ഷയോടെ നമ്മൾ ധൈര്യത്തോടെ മുന്നോട്ട് പോകാനാണ് ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. താങ്ക് യു വെരി മച്ച്. നന്ദി.